നമസ്കാരം. സ്വപ്ന സുരേഷിന് എതിരെയുള്ള ആരോപണങ്ങൾ പല തരത്തിലുള്ള ആരോപണങ്ങളാണ്. പക്ഷേ സ്വപ്ന സുരേഷിനെതിരെ ഇനിയും പല ആരോപണങ്ങളും കേസുകളും ഒക്കെ കുത്തിപ്പൊക്കുന്നതിന് സർക്കാരിന് അത്ര താല്പര്യമില്ല. കാരണം ഈ സ്ത്രീയെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ ഇവർ വേറെന്തെങ്കിലും ഒക്കെ വിളിച്ചു പറയും എന്ന ഭയമായിരിക്കാം, നമുക്കറിയില്ല. എന്തൊക്കെയായാലും സ്വപ്ന സുരേഷിനെ ഇവർക്കെതിരെ ഇപ്പം സംസ്ഥാന സർക്കാർ അന്വേഷിക്കേണ്ട, സംസ്ഥാന വിജിലൻസ് ഉൾപ്പെടെ അന്വേഷിക്കേണ്ട ഒരുപാട് കേസുകളുണ്ട്. കസ്റ്റംസിന്റെയും എൻഐഎയുടെയും ജോലി അവർ ചെയ്തോളൂ. ഇവിടെ സംസ്ഥാന പോലീസ് അന്വേഷിക്കേണ്ട പല കേസുകളിൽ നിന്നും ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഇവരെ പ്രകോപിപ്പിച്ചാൽ ഇവർ പലരുടെയും പേരും പലരുടെയും പ്രവൃത്തിയും ഒക്കെ വിളിച്ചു പറഞ്ഞാൽ, കേന്ദ്ര ഏജൻസികളോട് വിളിച്ചു പറഞ്ഞാൽ എന്താകും കഥ എന്നുള്ള ഒരു ആശങ്കയിലാണ് സംസ്ഥാന സർക്കാരും പോലീസും വിജിലൻസും ഒക്കെ എന്നാണ് കേൾക്കുന്നത്. നമുക്കറിയില്ല. നമുക്കതിന്റെ വിശദാംശങ്ങൾ മാധ്യമങ്ങളിലും അതുപോലെ വിവിധ സമൂഹ മാധ്യമ പേജുകളിലും ഒക്കെ വന്ന വിവരങ്ങളാണ്. പിന്നെ അത്യാവശ്യം നമുക്ക് കിട്ടുന്ന കോൺടാക്ട്സിൽ നിന്ന് കിട്ടിയ വിവരങ്ങളൊക്കെയാണ് ഇതൊക്കെ കിട്ടും. നമുക്ക് നോക്കാം. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കൂടുതൽ കേസുകളിൽ പെടുത്തി സ്വപ്ന സുരേഷിനെ പ്രകോപിപ്പിക്കേണ്ട എന്നാണ് സർക്കാരിന് ഇപ്പോൾ നിയമോപദേശം ലഭിച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. എന്താണോ കഥ, നിലവിൽ 6 കേന്ദ്ര ഏജൻസികൾ കേസെടുത്ത വിഷയത്തിൽ സംസ്ഥാന ഏജൻസികൾക്ക് അന്വേഷിക്കാൻ കഴിയുന്നവ പരിശോധിക്കാനായിരുന്നു സർക്കാർ നിർദ്ദേശം. ഈത്തപ്പഴം ഇറക്കുമതി, സ്വപ്നയുടെ വ്യാജബിരുദം എന്നീ കേസുകൾ സംസ്ഥാന ഏജൻസികൾ അന്വേഷിക്കാനുള്ള തീരുമാനമായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഇവരെ ഊരിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യത്തിലും ഊരിക്കൊണ്ടുപോകാൻ പറ്റും എന്ന് തോന്നുന്നില്ല. ഇതിലൂടെ സർക്കാരിന്റെയും ഉദ്യോഗസ്ഥരുടെയും നിരപരാധിത്വം തെളിയിക്കലായിരുന്നു ലക്ഷ്യം. എന്നാൽ വെളുക്കാൻ തേക്കുന്നത് പാണ്ടായേക്കും എന്ന നിയമോപദേശമാണ് സർക്കാരിന് ലഭിച്ചത്. സ്വപ്നയെ പ്രകോപിപ്പിച്ചാൽ മുഖ്യമന്ത്രി കെ ടി ജലീൽ, മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുണ്ടാകും. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരിട്ടുള്ള വെളിപ്പെടുത്തൽ വരെ ഉണ്ടാകാനുള്ള സാധ്യത സർക്കാർ തള്ളിക്കളയുന്നില്ല. അപ്പോൾ ഒരു ഒളിച്ചുകളിയാണ് ഇത്. സ്വപ്നയെ ഒന്ന് സുഖിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് സർക്കാർ എന്ന് വ്യക്തം. സ്വപ്ന വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലി നേടിയ കേസിൽ അന്വേഷണം വിജിലൻസിന് കൈമാറാൻ കൺട്രോൺമെന്റ് പോലീസ് നിയമോപദേശം തേടിയിരുന്നു. അതുപോലെ ഈത്തപ്പഴം കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണവും പരിഗണിച്ചു. 1 കോടി രൂപയിൽ താഴെ ഇടപാടുകൾ അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിന് അധികാരമുണ്ട്, നമുക്കറിയാം. എന്നാൽ സ്വപ്ന ഇടയുമോ എന്നാണ് ഇപ്പോൾ സർക്കാരും ആശങ്കപ്പെടുന്നത്. ഇടഞ്ഞു കഴിഞ്ഞാൽ മറ്റു പല കേസുകളിലെയും വിവരങ്ങൾ വിളിച്ചു പറഞ്ഞാൽ എന്ത് ചെയ്യും, പെട്ടില്ലേ? അതേസമയം ഈത്തപ്പഴം ഇടപാടിൽ കസ്റ്റംസ് ഉടൻ FIR രജിസ്റ്റർ ചെയ്യുമെന്ന് സൂചനയുണ്ട്. ശിവശങ്കറിനെ ഇനിയും ചോദ്യം ചെയ്ത ശേഷമായിരിക്കും ഈ ഒരു വിഷയത്തിൽ FIR എടുക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ സ്വപ്നയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ നീക്കം നടത്തുന്നുണ്ട്. മന്ത്രി ഉൾപ്പെടെ ഉന്നതരുടെ പേര് സ്വപ്നയ്ക്ക്, അതായത് ഒരു മന്ത്രി ഉൾപ്പെടെ ഇതിനകത്ത് സ്വപ്നയുടെ പേര് വെളിപ്പെടുത്തും എന്ന സൂചനയുണ്ട്. എന്തൊക്കെയായാലും ശരി, ഇപ്പോൾ സ്വപ്നയെ പ്രകോപിപ്പിക്കേണ്ട ഈ രണ്ട് കേസുകളിൽ നിന്നും, വ്യാജ സർട്ടിഫിക്കറ്റും അതുപോലെ ഈത്തപ്പഴം കേസിൽ നിന്നും, സ്വപ്നയെ രക്ഷപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത് അണിയറയിൽ എന്നാണ് സൂചന. ഒപ്പം ചില കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് സ്വപ്ന സുരേഷ് തിരുവനന്തപുരത്ത് വന്നാൽ രണ്ട് മന്ത്രിമാരുടെ സഹധർമ്മിണിമാർക്കൊപ്പം ഇവിടുത്തെ പല പല ഷോപ്പിംഗ് മാളുകളിലും അതുപോലെ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലും ജ്വല്ലറികളിലും ഒക്കെ കോടികളുടെ ഷോപ്പിംഗ് ആണ് നടത്തുന്നത് എന്ന സൂചനയുണ്ട്. ആരാണ് ഈ രണ്ട് മന്ത്രിപത്മാർ, നമുക്കറിയില്ല. രണ്ട് മന്ത്രിപത്മാർ ഇവരുടെ സ്ഥിര ഇടപാടുകാരാണ്, അതായത് സ്ഥിരം ഇവരുടെ സുഹൃത്തുക്കളാണ്. മന്ത്രിമാർ മാത്രമല്ല, അല്ലെങ്കിൽ അധികാരസ്ഥാനത്തിരിക്കുന്നവർ മാത്രമല്ല, അവരുടെ കുടുംബവുമായി സ്വപ്ന സുരേഷ് അഭേദ്യമായ ഹൃദയബന്ധം സൂക്ഷിച്ചിരുന്നു. പിന്നെ മക്കളുടെ കാര്യം പറയാനില്ലല്ലോ. പ്രധാനപ്പെട്ട പല നേതാക്കന്മാരുടെയും മക്കളുമായും അടുത്ത് ഇടപഴകിയിരുന്ന വ്യക്തിയാണ് സ്വപ്ന സുരേഷ് എന്ന കാര്യം നേരത്തെ വ്യക്തമായതാണ്. അപ്പോൾ ഈ സ്വപ്ന സുരേഷ് എന്ന് പറയുന്നത് വല്ലാത്ത ഒരു ജാതിയാണ്, വല്ലാത്ത ഒരു സാധനമാണ്. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ സ്ത്രീ സമൂഹത്തിന് തന്നെ ഒരു നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ് ഇത്. ഇപ്പോൾ CPM പണ്ടത്തെ സോളാർ സരിത വിഷയമൊക്കെ എടുത്തിടുമ്പോൾ സരിതയും സ്വപ്നയും ഒന്നും ഒരിക്കലും നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. അവർ അവരുടെ നിലനിൽപ്പിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്നുള്ളതല്ലാതെ ഇതുപോലെ ഇത്രയും വൈഡായിട്ടുള്ള ഒരു നെറ്റ്വർക്ക്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ആർക്കും കാണില്ല, പുരുഷന്മാർക്ക് പോലും കാണില്ല. ഇത്രയും വലിയ നെറ്റ്വർക്ക് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയിരുന്നു എന്നുള്ളതാണ് അത്ഭുതം. എന്തായാലും മന്ത്രിപത്മാരുടെ കൂടെ, ഏതൊക്കെ മന്ത്രിപത്നിമാരുടെ കൂടെയാണ് പോയത് എന്ന് വ്യക്തമല്ല. എന്തൊക്കെയായാലും ഇതൊക്കെ ആയിരുന്നു ഇവിടെ പരിപാടി. അപ്പോൾ പിന്നെ ഇവരെ ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാൽ ആകെ ബോറാവൂലേ? അതുകൊണ്ട് ഈ രണ്ട് കേസിലും, ഈത്തപ്പഴ കേസിലും സർട്ടിഫിക്കറ്റ് കേസിലും ഇവരെ ഇപ്പോൾ ഊരിക്കൊണ്ടുപോരാനുള്ള ശ്രമം നടക്കുന്നു. അതിനുവേണ്ട നിയമോപദേശം സർക്കാരിന് ലഭിച്ചു എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. ഇവരെ ഒന്നില്ലെങ്കിൽ രക്ഷപ്പെടുത്തും, അല്ലെങ്കിൽ ഇല്ലാതാക്കും. ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് പൊതുജന സംസാരം. സാധാരണഗതിയിൽ പറയുന്നത് അങ്ങനെയാണ്. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ
ഒന്നില്ലെങ്കിൽ രക്ഷപ്പെടുത്തി എന്തെങ്കിലും തരത്തിൽ ഊരിക്കൊണ്ടു പോരും. അതിന് സാധ്യതയില്ലാത്തടത്തോളം കാലം ഇവർക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ ജീവൻ തന്നെ അപകടത്തിലാണ് എന്ന തരത്തിൽ അവർ തന്നെ പരാതി കൊടുത്തിരുന്നു. അവർ തന്നെ കോടതിയിൽ പറയുകയും ഒക്കെ ചെയ്തു. അവർ കൊടുത്ത റിപ്പോർട്ടിലും അവർ കൊടുത്ത മൊഴിയിലുമൊക്കെ അത് സൂചിപ്പിക്കുകയും ചെയ്തു. എന്തൊക്കെയായാലും സർവം സ്വപ്നമയം തന്നെ ഇപ്പോഴും. എന്തൊക്കെ കേസ് വേറെ വന്നാലും സ്വപ്നം വിട്ട് ഒരു കളി ഈ സർക്കാരിന് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ആ അറിയില്ല. വെബ് ഡെസ്ക് തത്വമി ന്യൂസ്.